السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، سيرة النبي أحد يدثتين آدية غطة المسلمين بجيم ونداؤوكيم أنال بنيد نبي صلى الله عليه وسلم يدن ردشم لنكيشتين بيريل يدثم پراجية تلك نينغي مانا ونداؤيد الله سبحانه وتعالى يثثين آدية غطة المسلمين نلقية بجيئة سمبندج سورة آل عمران نوتي أنبت رندامة وجنة تل ولقد صدقكم الله وعده إذ تحسونهم بإذنه فرشي أيم الله سبحانه وتعالى അവന്റെ വാഗ്ദാനത്തെ നിങ്ങൾക്ക് സത്യമായി പുലർത്തിയിരിക്കുന്നു. നിങ്ങൾ അവരെ, അതായത് മുശ്രിക്കുകളെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വധിച്ചപ്പോൾ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിലും ഹാക്കിം തന്റെ മുസ്തദ്റക്കിലും ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സ്ഥലത്തും ഉഹുദിൽ സഹായിച്ചതുപോലെ സഹായിച്ചിട്ടില്ല. ഇത് കേട്ട ഒബൈദുള്ള റഹിമഹുല്ല അതുപോലെ തന്നെ മറ്റു ചില ആളുകളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും ഈ കാര്യത്തിൽ എന്നെ എതിർക്കുന്ന ആളുകൾക്കും ഇടയിലുള്ള പരിഹാരം അള്ളാഹുവിന്റെ ഖുർആനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആയത്ത് കൊണ്ട് ഇത് തഹസ്സൂനഹും ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരം നിങ്ങൾ അവരെ വധിച്ചു, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ വാഗ്ദാനം നിറവേറ്റി തന്നു എന്ന് പറഞ്ഞത് യുദ്ധത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ വിജയത്തെ സംബന്ധിച്ചാണ്. ഈ ഘട്ടത്തിൽ മുശ്രിക്കുകൾക്ക് പരാജയം അനുഭവപ്പെടുകയും യുദ്ധക്കളത്തിൽ നിന്ന് അവരുടെ സ്ത്രീകൾ യുദ്ധക്കളം വിട്ടോടുകയും ചെയ്തു എന്നത് ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ച 3039 നമ്പർ ഹദീസിൽ കാണാം. ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഫഹസമൂഹും, മുസ്ലിങ്ങൾ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ മുശ്രിക്കുകളുടെ സ്ത്രീകളെ എനിക്ക് കാണാൻ സാധിച്ചു, അവർ യുദ്ധക്കളം വിട്ടോടുന്നതായി. അവരുടെ കണങ്കാലുകളും അതിലണഞ്ഞിട്ടുള്ള പാദസ്വരങ്ങളും വെളിവായിരുന്നു. വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഓടിയത്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വസ്ത്രം ഉയർത്തിപ്പിടിച്ചത് അലാ സുർഅത്തിൽ ഹർബ് ലിയുഈനഹുന്ന ദാലിക അലാ സുർഅത്തിൽ ഹർബി, ഓടാനുള്ള വേഗതയ്ക്ക് സഹായകമാകുന്നതിന് വേണ്ടിയാണ് വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അങ്ങനെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു മുശ്രിക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സ്ത്രീകൾ. ഇത് പരാജയത്തിന്റെ ആഴമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള 6668 നമ്പർ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുസിമൽ മുശ്രിക്കൂന യൗമ ഉഹ്ദിൻ ഹസീമതൻ തുഅറഫു ഫീഹിം, മുശ്രിക്കുകൾ ഉഹ്ദ് യുദ്ധ ദിവസത്തിൽ പരാജയപ്പെടുത്തപ്പെടുകയുണ്ടായി. എങ്ങനെയുള്ള പരാജയം? ഹസീമതൻ തുഅറഫു ഫീഹിം, അവരിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകടമായ ഒരു പരാജയം അവർക്ക് സംഭവിക്കുകയുണ്ടായി. എന്നാൽ ഈ ആദ്യഘട്ടത്തിലെ വിജയം പിന്നീട് പരാജയത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതിനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നാം മനസ്സിലാക്കിയതുപോലെ, ഉഹദ് മലയുടെ മുസ്ലിങ്ങൾ നിലയുറപ്പിച്ച സ്ഥലത്തിന് നേരെയായി ഉണ്ടായിരുന്ന, ഇടതുവശത്തായി ഉണ്ടായിരുന്ന അൽ ഐനൈൻ എന്ന ഇന്ന് ജബലുർ റുമാത്ത് എന്നറിയപ്പെടുന്ന മലമുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 50 വരുന്ന അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു. ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ലംഘിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്നു എന്നതായിരുന്നു പരാജയത്തിനുണ്ടായ കാരണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 3039 നമ്പർ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലയുടെ മുകളിൽ 50 അമ്പെയ്ത്തുകാരായ ആളുകളെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിശ്ചയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ നിർദ്ദേശം, ഇൻ റഅയ്തുമൂനാ തഖ്തഫുനാ അത്തൈറു ഫലാ തബ്റഹു മകാനകും, ഞങ്ങളെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകുന്നതായി നിങ്ങൾ കണ്ടാൽ പോലും നിങ്ങളുടെ സ്ഥാനം വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഹാദാ ഹത്ത ഉർസിലയിലേക്കും, നിങ്ങളിലേക്ക് ദൂതനെ അയക്കപ്പെടുന്നതുവരെ. വഇദാ റഅയ്തുമൂനാ ഹസംനൽ ഖൗമ വഔതഅനാഹും ഫലാ തബ്റഹു ഹത്ത ഉർസിലയിലേക്കും, ഇനി ഞങ്ങൾ ഇവരെ, അതായത് ശത്രുക്കളെ പരാജയപ്പെടുത്തി അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തതായി നിങ്ങൾ കണ്ടാൽ പോലും
നിങ്ങളിലേക്ക് ദൂതനെ അയക്കപ്പെടുന്നതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം വിട്ട് ഇറങ്ങിപ്പോകരുത്. ഇങ്ങനെയുള്ള ശക്തമായ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച വാചകത്തിൽ ഇങ്ങനെ കാണാം, എഹ്മൂ ലുഹൂറന, മലമുകളിൽ നിർത്തിയത് എന്തിനാണ്? നിങ്ങൾ ഞങ്ങളുടെ, അതായത് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളുടെ, ഞങ്ങളുടെ മുതുക് നിങ്ങൾ സംരക്ഷിക്കണം. അതായത് പിന്നിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ അവരെ നിരീക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫഇൻ റഅയ്തുമൂന നുഖ്തൽ ഫലാ തൻസുറൂന, ഞങ്ങൾ കൊല്ലപ്പെടുന്നതായി നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടതില്ല. വഅൻ റഅയ്തുമൂന ഖദ് ഗനിംന, ഇനി ഞങ്ങൾക്ക് വിജയമുണ്ടായി, ഞങ്ങൾ ഗനീമത്ത് സ്വത്തുക്കൾ നേടുന്നു എന്ന് നിങ്ങൾ കണ്ടാലും ഫലാ തുഷ്രികൂന, ഞങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകരുത്. എന്ന് പറഞ്ഞാൽ നബിയുടെ കൽപ്പന കിട്ടാതെ മലമുകളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പാടില്ല, യുദ്ധക്കളത്തിൽ വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും ശരി എന്ന വളരെ കൃത്യമായ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 50 പേരടങ്ങുന്ന അമ്പയ്ത്തുകാർക്ക് നൽകിയിരുന്നു. മുശ്രിക്കുകൾക്ക് പരാജയമുണ്ടാവുകയും മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാവുകയും മുശ്രിക്കുകൾ യുദ്ധക്കളം വിട്ടോടാൻ തുടങ്ങുകയും മുസ്ലിങ്ങൾക്ക് യുദ്ധക്കളത്തിൽ ഗനീമത്ത് സ്വത്ത് നേടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്ത ഈ ഘട്ടത്തിൽ മലമുകളിൽ ഉണ്ടായിരുന്ന അമ്പയ്ത്തുകാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്തെയും അവഗണിച്ചുകൊണ്ട് അവർ യുദ്ധക്കളത്തിലേക്ക് ഗനീമത്ത് സ്വത്ത് കണ്ട് ഇറങ്ങുകയുണ്ടായി. ഇമാം ബുഖാരി തന്നെ നേരത്തെ ഉദ്ധരിച്ച ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം. വഖാല അസ്ഹാബു അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ അൽ ഗനീമ ഐ ഖൗമി അൽ ഗനീമ, ഗനീമത്ത് സ്വത്ത് കണ്ടപ്പോൾ, അതായത് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി, അവിടെ ഗനീമത്ത് സ്വത്ത് സഹാബികൾ വാരിക്കൂട്ടാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ, അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന ഈ അമ്പയ്ത്തുകാരായ ആളുകൾ പറഞ്ഞു, ഓ സമൂഹമേ, ഇതാ ഗനീമത്ത് സ്വത്ത്, ലഹറ അസ്ഹാബുക്കും ഫമാ തൻതദിറൂൻ, നിങ്ങളുടെ ആളുകൾ അതാ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ എന്താണ് കാത്തു നിൽക്കുന്നത്? അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നുപോയോ? ഖാലു വല്ലാഹി ലന തിയന്നന്നാസ്, പക്ഷേ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ സഹാബികളുടെ മറുപടി, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക തന്നെ ചെയ്യും, ഫലനുസീബന്ന മിനൽ ഗനീമ, എന്നിട്ട് ഞങ്ങൾ ഗനീമത്ത് സ്വത്ത് നേടും എന്ന് അവർ പറയുകയും അവരുടെ അമീറായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം സ്വീകരിക്കാതെ അവർ അവിടെ നിന്ന് യുദ്ധക്കളത്തിലേക്ക് ഗനീമത്ത് സ്വത്ത് കണ്ട് ഇറങ്ങുകയും ചെയ്തു. ഇമാം അഹമ്മദ് തന്റെ മുസ്നദിലും ഹാക്കിം മുസ്നദിലും ഉദ്ധരിച്ചിട്ടുള്ള മുകളിൽ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇങ്ങനെ കാണാം. ഫലമ ഗനിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബാഹു അസ്കറൽ മുശ്രിക്കീൻ അക്കബർ റുമാതു ജമീഅൻ ഫദഖലു ഫിൽ അസ്കരിയൻ ഹബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് നേടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അതുപോലെ വ അബാഹു അസ്കറൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ സൈന്യത്തെ യുദ്ധക്കളത്തിലെ മുസ്ലിം പട്ടാളക്കാർ അവർക്ക് ഉന്മൂലനാശം വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മലമുകളിലുണ്ടായിരുന്ന അമ്പയ്ത്തുകാർ മുഴുവൻ യുദ്ധക്കളത്തിലേക്ക് കൊതിക്കുകയും അങ്ങനെ അവർ ഗനീമത്ത് സ്വത്ത് എടുക്കുന്നതിന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിൽ വന്നിട്ടുള്ള പദപ്രയോഗമനുസരിച്ച് അക്കബർ റുമാതു ജമീഅൻ, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ ഒഴികെ മറ്റെല്ലാ അമ്പയ്ത്തുകാരും മലമുകളിൽ നിന്ന് പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മറന്നുകൊണ്ട് അവർ യുദ്ധക്കളത്തിലേക്ക് പോന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചരിത്രകാരന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 10 താഴെ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവശേഷിക്കുകയും ബാക്കിയുള്ള ആളുകളാണ് ഇറങ്ങിപ്പോന്നത് എന്നുമാണ്. ഈ കാര്യത്തെ സംബന്ധിച്ചാണ് സൂറത്ത് ആലു ഇംറാനിലെ 152-ാമത്തെ വചനം അവതരിച്ചത് എന്ന് കാണാം. നേരത്തെ പറഞ്ഞ ഹദീസിൽ വഫീഹിം നസല ഖൗലുഹു തആല, അള്ളാഹു തആലയുടെ വാക്ക് ഇവരെ സംബന്ധിച്ച് അവതരിച്ചതാണ്. ഹത്താ ഇദാ ഫസിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂന മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദു ലാഖിറ, അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടു, കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയും ചെയ്തു. ആ തർക്കം ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും തമ്മിൽ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് സംബന്ധിച്ച ചർച്ചകളാണ്, അല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിക്കുന്നതും അവർ അതിനെ എതിർത്തതും. വഅസൈതും മിൻ ബഅദി മാ അറാക് മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ അള്ളാഹു കാണിച്ചതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വിജയമാണ്, ആ വിജയം നിങ്ങൾക്കുണ്ടായി, ഉണ്ടായതിന് ശേഷം നിങ്ങൾ നബിയുടെ കൽപ്പന ധിക്കരിച്ചു കൊണ്ടുപോന്നു. മിൻകും മൻ യുരീദുൽ ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് മോഹിക്കുന്നവരുണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്തെ
മോഹിക്കുന്നവർ ഉദ്ദേശിക്കുന്നവരുമുണ്ട്. സുമ്മ സ്വറഫക്കും അൻഹും, പിന്നെ അവരിൽ നിന്ന് നിങ്ങളെ അവൻ തിരിച്ചു. ലിയബ്തലിയക്കും, നിങ്ങളെ അവൻ പരീക്ഷിക്കുന്നതിന് വേണ്ടി. വലഖദ് അഫാ അൻകും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കിയിരിക്കുന്നു. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് ഫദ്ല് കാണിക്കുന്നവനാകുന്നു, ഉള്ളവനാകുന്നു. ഈ ആയത്ത് ഉഹദ് യുദ്ധത്തിലെ ഈ അമ്പെയ്ത്തുകാരെ സംബന്ധിച്ചും അവരിൽ നിന്നുണ്ടായ പ്രവർത്തനത്തെ സംബന്ധിച്ചും അത് അല്ലാഹു അവർക്ക് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുമാണ്. ഈ ആയത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവരും പരലോകം ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞത് ഗനീമത്ത് സ്വത്ത് കണ്ട് യുദ്ധക്കളം വിട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചും, എന്നാൽ നബിയുടെ കൽപ്പന ഉണ്ട് അതുകൊണ്ട് ഇവിടം വിട്ടു പോകാൻ പാടില്ല, അത് പാലിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന ആളുകളെ സംബന്ധിച്ചുമുള്ളതാണ്. ഇത് മുസ്ലിങ്ങളായ സ്വഹാബികളായ ആളുകളുടെ ഹൃദയം എന്തായിരുന്നു എന്ന് അവർക്ക് മുമ്പിൽ തന്നെ തുറന്നു വെച്ചു കൊടുക്കുന്ന ഒരു ആയത്താണ്. എന്തുകൊണ്ട് പരാജയമുണ്ടായി, ഇത്തരം നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്, അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന ഒരു താക്കീത് കൂടിയാണ് ഈ ആയത്ത്. ഇത് അവർക്ക് മാത്രമല്ല എക്കാലത്തുമുള്ള മുസ്ലിങ്ങൾക്ക് ഗുണപാഠമാണ്, ഉപദേശമാണ്, താക്കീതാണ് എന്നത് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതേപോലെ ഇത്തരം ഘട്ടങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്ന കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ അത് മൊത്തത്തിലുള്ള നാശത്തിന് കാരണമായി തീരും എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് ഈ ഒരവസരം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് മുശ്രിക്കുകളുടെ ഭാഗത്ത് ആയിരുന്ന ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തുകയും, മുമ്പ് നാം യുദ്ധക്കളത്തിലെ മുസ്ലിങ്ങളുടെ ക്യാമ്പടിച്ച സ്ഥലവും ശത്രുക്കൾ നിന്ന ഭാഗവും ഉഹദ് മലയും അതുപോലെ തന്നെ ഈ ഐനൈൻ മലയും എവിടെ നിൽക്കുന്നു എന്നത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അമ്പെയ്ത്തുകാർ മലമുകളിൽ നിന്ന് ഇറങ്ങുന്നു. ആ മലയുടെ പിൻഭാഗത്തിലൂടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇരച്ചു കയറുകയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെയും അവിടെ ബാക്കിയായ മറ്റ് അമ്പെയ്ത്തുകാരെയും വധിച്ച് മുസ്ലിം സൈന്യത്തിന്റെ പിന്നിലൂടെ യുദ്ധക്കളത്തിലേക്ക് മുസ്ലിങ്ങളുടെ പിന്നിൽ അദ്ദേഹവും പട്ടാളക്കാരും വന്നിറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുൻഭാഗത്ത് നേരത്തെ നിലയുറപ്പിച്ചതുപോലെ മുശ്രിക്കുകളുടെ സൈന്യമുണ്ട്. ഇപ്പോൾ പിൻഭാഗത്ത് മുസ്ലിങ്ങളുടെ പിൻഭാഗത്ത് ഖാലിദ് ബിൻ വലീദും സംഘവും എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഉഹദ് മലയും ഇടതു ഭാഗത്ത് ഈ ജബലുർ റുമാത്തും, അങ്ങനെ രണ്ട് ഭാഗം മുശ്രിക്കുകളാലും രണ്ട് ഭാഗം മലയാലും ചുറ്റപ്പെട്ട അവസ്ഥയിൽ മുസ്ലിം സൈന്യം യുദ്ധക്കളത്തിൽ അകപ്പെട്ട വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് നബിയുടെ കൽപ്പന സഹാബികളിൽ ചിലർ ധിക്കരിച്ചത് മൂലം ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ഇവിടെ ശത്രുക്കൾ സന്തോഷിക്കുകയും യുദ്ധക്കളം വിട്ടോടിയ മുശ്രിക്കുകൾ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരികയും ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യത്തിന്റെ ശബ്ദങ്ങൾ കേട്ട് അവർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചുവന്ന് മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും സംഘടിച്ചു. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ ഒറ്റക്കെട്ടായി ഒരു കെട്ടിടം പോലെ ശത്രുക്കൾക്കെതിരിൽ പടപൊരുതിയ മുസ്ലിം സൈന്യത്തിനിടയിൽ ഇത് വലിയ വിള്ളലുണ്ടാക്കുകയും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും നാല് ഭാഗത്തു നിന്നും വലയം ചെയ്യപ്പെട്ട അവസ്ഥയിൽ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ സൈന്യത്തിന്റെ ചട്ടക്കൂട് തകരുകയും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ അകപ്പെടുകയും ഉണ്ടായി. ഇമാം അഹമ്മദും ഹാക്കിമും ഉദ്ധരിച്ച മുകളിൽ പറഞ്ഞ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാം. വഖദിൽ തഖത് സുഫൂഫു അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹും ഹാകദ വശബ്ബക ബൈന അസാബിഇ യദൈഹി വൽതബസു. അതായത് മുസ്ലിം സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് അവരിതുപോലെയായി തീർന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അത് ചിത്രീകരിച്ചിട്ടുള്ളത് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു. അതായത് മുസ്ലിങ്ങൾ തന്നെ വൽതബസു, അവർ ആശയക്കുഴപ്പത്തിലാവുകയും പരസ്പരം ഇടകലർന്ന് ആരാണ് ശത്രു ആരാണ് മുസ്ലിങ്ങളുടെ കൂട്ടാളികൾ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മുസ്ലിങ്ങൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നതാണ്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിന്റെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ശേഷം കാണാം. 3290 നമ്പർ ഹദീസ്. ലമ്മാ കാന യൗമ ഉഹദിൻ ഹുസിമൽ മുശ്രിക്കൂൻ വസാഹ ഇബ്ലീസു ഐ ഇബാദല്ലാ ഉഖറാകും ഫർജഅതു ഉലാഹും ഫജ്തലദത് ഹിയ വഉഖറാഹും. മുശ്രിക്കുകൾക്ക് പരാജയമുണ്ടായി എന്ന് കണ്ടപ്പോൾ ഇബ്ലീസ് അട്ടഹസിച്ചു. അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങളുടെ പിൻഭാഗം നിങ്ങൾ സൂക്ഷിക്കുക, പിന്നിലൂടെയുള്ള വരവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അങ്ങനെ അവരുടെ മുന്നിലുള്ള ആളുകൾ മടങ്ങി വരികയും അങ്ങനെ അവരും ഇവരും, അതായത് പിന്നിലുള്ളവരും മുന്നിലുള്ളവരും പരസ്പരം വാളുകൊണ്ട് വെട്ടുകയും ചെയ്തു.
ഇത് മുസ്ലിങ്ങളോടുള്ള അവരെ ഒന്നുകൂടി പിഴപ്പിക്കുവാനുള്ള ഇബ്ലീസിന്റെ ശ്രമമായിരുന്നു എന്നും അവരോടുള്ള സംബോധനയാണ് എന്നും അതല്ല മുശ്രിക്കുകളോടുള്ള സംബോധനയാണ് എന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഹദീദിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന അതല്ലെങ്കിൽ പരാജയപ്പെട്ടുപോയ മുശ്രിക്കുകൾ തിരിച്ചുവന്ന് യുദ്ധക്കളത്തിൽപ്പെട്ട മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടായിത്തീർന്നു. മുകളിൽ സൂചിപ്പിച്ച ഇമാം അഹമ്മദിന്റെ ഹദീസിൽ വഖുത്തില മിനൽ മുസ്ലിമീന നാസും കതീർ, അങ്ങനെ ഫളറബ ബഅദുഹും ബഅദ വൽതബസു, മുസ്ലിങ്ങൾ പരസ്പരം വെട്ടുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു എന്നതും ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യമാൻ ഈ ഘട്ടത്തിലാണ് വധിക്കപ്പെട്ടത് എന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള 3290 നമ്പർ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി കാര്യങ്ങളിൽ